കേന്ദ്ര കേരള സർക്കാരുകളുടെ സംയുക്ത ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ പനങ്കുല സംസ്കരണ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ ഏരൂർ എസ്റ്റേറ്റിലാണ്. ഓയിൽ പാമ്പിന്റെയും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെയും സ്വകാര്യ കർഷകരുടെയും തോട്ടങ്ങളിൽ വിളയുന്ന പനങ്കുലകൾ സംസ്കരിച്ച് പാം ഓയിലും പാം കേർണൽ ഓയിലും അനുബന്ധ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്. പുറമേ തോടും ഉള്ളിൽ ഒരു കുരുവുമാണ് എണ്ണപ്പനപ്പഴത്തിന്. കുരുവിന്റെ ചിരട്ട നീക്കം ചെയ്താൽ ഉള്ളിൽ പരിപ്പുമുണ്ട്. തൊണ്ടുഭാഗം പിഴിയുമ്പോൾ കിട്ടുന്ന ചാറാണ് പാം ഓയിൽ. പരിപ്പ് ഉണക്കിയെടുത്ത് ആട്ടിയാൽ പാം കേർണൽ ഓയിലും ലഭിക്കും. ഓയിൽ പാം തോട്ടത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ള ഒരു വീഡിയോ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുമല്ലോ. കേന്ദ്ര ഗവൺമെന്റിന് 49% കേരള ഗവൺമെന്റിന് 51% ഷെയറുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഏരൂർ എസ്റ്റേറ്റിലുള്ള സംസ്കരണശാല പ്രവർത്തനം ആരംഭിച്ചത് 1999. മണിക്കൂറിൽ 20 ടൺ പനംകുലകൾ സംസ്കരിക്കുവാൻ ശേഷിയുള്ള ഫാക്ടറിയാണിത്. മലേഷ്യൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫാക്ടറി നിർമ്മിച്ചത്. 99 മുൻപുള്ള കാലഘട്ടത്തിൽ ഏരൂർ എസ്റ്റേറ്റിലും ചിതറ എസ്റ്റേറ്റിലും കുളത്തുപ്പുഴ എസ്റ്റേറ്റിലും ചെറിയ കപ്പാസിറ്റിയിലുള്ള സംസ്കരണ കേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തി പാം ഓയിൽ സംസ്കരണമാണ്. പാം ഓയിൽ കൃഷിയും സംസ്കരണവും ലാഭകരമായി നടത്തുവാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് നിലകൊള്ളുന്ന കേരളത്തിലെ കാർഷിക മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനമാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. പാം ഓയിൽ മില്ലിൽ എത്തുന്ന പനങ്കുലകൾ വേബ്രിഡ്ജിൽ തൂക്കിയ ശേഷം ലോഡിംഗ് റാമ്പ് എന്ന സെക്ഷനിൽ അൺലോഡ് ചെയ്യുന്നു. ലോഡിംഗ് റാമ്പിന് 8 ഷട്ടറുകളുണ്ട്. ഹൈഡ്രോളിക് മോട്ടോറുകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഷട്ടറുകൾ ഉയർത്തിയാൽ പനങ്കുലകൾ താഴേക്ക് വീഴും. ലോഡിംഗ് റാമ്പിലെ പനങ്കുലകൾ ട്രെയിൻ ബോഗികൾ പോലെയുള്ള കേജുകളിൽ നിറയ്ക്കും. ഒരു കേജിൽ 5 മെട്രിക് ടൺ പഴം കൊള്ളും. കേജുകളെ ക്യാപ്സ്റ്റൺ ബുള്ളാർഡ് എന്ന യന്ത്രത്തിൻ്റെ സഹായത്തോടെ വടം കൊണ്ട് വലിച്ച് ട്രാക്കിലൂടെ നീക്കുവാൻ കഴിയും. പനങ്കുലകൾ നിറച്ച കേജുകളെ സ്റ്റെർലൈസർ എന്ന ചേംബറിൽ കയറ്റുന്നു. പനങ്കുലകളെ പുഴുങ്ങിയെടുക്കുന്നതിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്. ഒരു സ്റ്റെർലൈസറിൽ ഒരു സമയം 5 കേജിലെ പഴങ്ങൾ പുഴുങ്ങുവാൻ കഴിയും. 2 മണിക്കൂർ സമയം സ്റ്റീം കൊടുത്താണ് പനങ്കുലകൾ പുഴുങ്ങിയെടുക്കുന്നത്. ഫാക്ടറിയിലെ ബോയിലറിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റീം ഉപയോഗിച്ചാണ് പുഴുങ്ങുന്നത്. മണിക്കൂറിൽ 12 മെട്രിക് ടൺ വെള്ളത്തെ 24 kg പ്രഷറുള്ള സ്റ്റീം ആക്കി മാറ്റുവാൻ കഴിവുള്ള ബോയിലറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് പനങ്കുലകൾ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ഫൈബർ, ഷെൽ എന്നീ വേസ്റ്റുകൾ ഉപയോഗിച്ചാണ്. ബോയിലറിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റീം ഉപയോഗിച്ച് ഒരു ടർബൻ പ്രവർത്തിപ്പിക്കുകയും കമ്പനിയുടെ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ 625 kW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പുഴുങ്ങിയ പനങ്കുലകളെ സ്റ്റെർലൈസറിൽ നിന്നും പുറത്തിറക്കി ട്രാക്ക്, ട്രാൻസർ കാരിയർ എന്നിവയിലൂടെ ടിപ്ലർ എന്ന ഉപകരണത്തിൽ എത്തിക്കും. 180 ഡിഗ്രിയിൽ ക്ലോക്ക് വൈസ് ആയും ആന്റി ക്ലോക്ക് വൈസ് ആയും കറങ്ങുവാൻ കഴിയുന്ന ഈ ഉപകരണത്തിൽ ഓരോ കേജുകളായി കയറ്റിവെച്ച് കറക്കുമ്പോൾ കേജിലുള്ള പനങ്കുലകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്രഷ് ഫ്രൂട്ട് ബഞ്ച് അഥവാ FFB കൺവെയറിലേക്ക് വീഴും. FFB കൺവെയറിലൂടെ മുകളിലോട്ട് പോകുന്ന പനങ്കുലകൾ സ്ട്രിപ്പർ എന്ന റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപകരണത്തിലേക്ക് വീഴും. സ്ട്രിപ്പറിലേക്ക് വീഴുന്ന പനങ്കുലകളിലെ പഴങ്ങൾ കൊഴിഞ്ഞ് ഫ്രൂട്ട് കൺവെയർ ഫസ്റ്റിലും എം ഡി ബഞ്ചസ് കൺവെയർ ഫസ്റ്റിലും വീഴും. ഫ്രൂട്ട് കൺവെയർ ഫസ്റ്റിൽ വീഴുന്ന പഴങ്ങൾ അവിടെ നിന്നും ഫ്രൂട്ട് കൺവെയർ സെക്കൻഡ്, ഫ്രൂട്ട് എലിവേറ്റർ, ടോപ്പ് ഡിസ്ട്രിബ്യൂഷൻ കൺവെയർ വഴി ഡൈജസ്റ്റർ എന്ന ഉപകരണത്തിൽ എത്തും. ബഞ്ച് വേസ്റ്റ് MT ബഞ്ച് കൺവെയർ ഫസ്റ്റ്, MT ബഞ്ച് കൺവെയർ സെക്കൻഡ് വഴി ലോറികളിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കും. പനങ്കുല സംസ്കരണത്തിലെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് MT ബഞ്ച്. ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് ഇന്ധനമായി ഉപയോഗിക്കുവാൻ പലരും ഇത് വാങ്ങാറുണ്ട്. പ്രത്യേകിച്ച് കട്ടക്കമ്പനികളും മറ്റ് വിവിധ ഇനം ചൂളകളിലും ബോയിലറുകളിലും കത്തിക്കുവാൻ വലിയ തോതിൽ ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. ഡൈജസ്റ്റർ എന്ന ഉപകരണം ജ്യൂസർ മിക്സി പോലെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഉപകരണമാണ്. ഡൈജസ്റ്റർ എന്ന ഉപകരണത്തിൽ അടിഭാഗത്തുകൂടി സ്റ്റീം നൽകുവാനുള്ള സംവിധാനമുണ്ട്. മുകൾ ഭാഗത്ത് ആവശ്യമെങ്കിൽ വെള്ളവും നൽകുവാൻ കഴിയും. ഡൈജസ്റ്റർ സ്റ്റീം നൽകി പ്രവർത്തിക്കുമ്പോൾ ഡൈജസ്റ്ററിൽ വീഴുന്ന പനംപഴങ്ങൾ ജ്യൂസർ മിക്സിയിൽ സംഭവിക്കുന്നത് പോലെ ഒരു ജ്യൂസി ഫോമിലാകുന്നു. പനംപഴത്തിൻ്റെ പുറമെയുള്ള ഭാഗമാണ് ചതഞ്ഞ് ജ്യൂസ് ഫോമിലാകുന്നത്. അതിലുള്ള കട്ടിയുള്ള കുരു പൊട്ടുകയില്ല. ഡൈജസ്റ്ററിൻ്റെ അടിയിൽ ഒരു ഷട്ടർ തുറക്കുമ്പോൾ ജ്യൂസ് ഫോമിലുള്ള മിശ്രിതം താഴെയുള്ള സ്കൂപ്രസിലേക്ക് വീഴും. അവിടെ വെച്ച് ജ്യൂസ് ഫോമിലുള്ള മിശ്രിതത്തെ ഞെക്കിപ്പിഴുകയാണ് ചെയ്യുന്നത്. സ്കൂപ്രസിന് മുകളിലൂടെ ചൂടുവെള്ളവും ഒഴിച്ചുകൊണ്ടിരിക്കും. സ്കൂപ്രസിൽ നിന്നും ദ്രാവകരൂപത്തിലുള്ള മിശ്രിതം ഓയിൽ കട്ടർ എന്ന ഭാഗത്തും ഖരരൂപത്തിലുള്ള മിശ്രിതം കേക്ക് ബ്രേക്ക് കൺവെയറിലും വീഴും. കേക്ക് ബ്രേക്ക് കൺവെയർ അഥവാ CBC ഉണിലേക്ക് വീഴുന്ന കരപദാർത്ഥങ്ങൾ ഫൈബർ, നട്ട്, കല്ലുകൾ എന്നിവയാണ്. പ്രസ്തുത കരപദാർത്ഥങ്ങൾ CBC ഉണിൽ നിന്നും CBC ട്യൂബിലേക്കും തുടർന്ന് ഫൈബർ സൈക്ലോൺ വഴി പോളിഷൻ ഡ്രമ്മിലേക്കും വീഴും. ഫൈബർ സൈക്ലോൺ എന്നത് വലിയ ഒരു എക്സോസ്റ്റ് ഫാനാണ്. ഒരു എക്സോസ്റ്റ് ഫാൻ കൊണ്ട് അതിൻ്റെ ചേംബർ ഭാഗത്ത് സൈക്ലോൺ അഥവാ ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. പ്രസ്തുത ഭാഗത്ത് മേൽപ്പറഞ്ഞ കരപദാർത്ഥങ്ങൾ എത്തുമ്പോൾ ഭാരം കുറഞ്ഞ ഫൈബർ പദാർത്ഥങ്ങൾ പറന്നുപൊങ്ങി കാറ്റിനൊപ്പം പോവുകയും ഫ്യൂവൽ കൺവെയർ വഴി ബോയിലറിൻ്റെ ഫർണസ് ഭാഗത്തെത്തുകയും ചെയ്യും. ബോയിലർ കത്തിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആദ്യത്തെ ഇന്ധനം ഈ ഫൈബറാണ്.
അധികം വരുന്ന ഫൈബർ പുറത്തേക്ക് തള്ളുവാനുള്ള സംവിധാനവും അവിടെയുണ്ട്. ഫൈബർ കഴിഞ്ഞുള്ള ഭാരമുള്ള വസ്തുക്കൾ താഴെയുള്ള പോളിഷൻ ഡ്രമ്മിലേക്ക് വീഴും. പോളിഷൻ ഡ്രമ്മിൽ വെച്ച് ചെറിയ കല്ലുകളും വലിപ്പം കൂടിയ കരവസ്തുക്കളും വെളിയിൽ പോവുകയും പനം കുരു കല്ലുകൾ എന്നിവ നട്ട് എലിവേറ്റർ വഴി ഡെസ്റ്റോണർ സൈക്ലോൺ എന്ന യന്ത്രഭാഗത്ത് എത്തുകയും ചെയ്യും. ഡെസ്റ്റോണർ സൈക്ലോണും ഒരു എക്സോസ്റ്റ് ഫാൻ സംവിധാനമാണ്. ഇവിടെ വെച്ച് താരതമ്യേന വീറ്റുകൂടിയ കല്ലുകൾ താഴെ വീഴുകയും പനങ്കുരു ഉയർന്നു പൊങ്ങി മുകളിലേക്ക് പോവുകയും ചെയ്യും. മുകളിലേക്ക് പോകുന്ന പനങ്കുരുക്കൾ ആങ്കർ കൺവെയർ വഴി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രേഡിംഗ് ഡ്രമ്മിലെത്തും. ഗ്രേഡിംഗ് ഡ്രമ്മിൽ വെച്ച് ഈ പനങ്കുരുക്കളെ അതിൻ്റെ വലിപ്പമനുസരിച്ച് 3 ഗ്രേഡുകളാക്കി മാറ്റും. വലിപ്പം കുറവുള്ള നട്ടുകൾ സൈലോ 1, മീഡിയം വലിപ്പമുള്ള നട്ടുകൾ സൈലോ 2, വലിയ നട്ടുകൾ സൈലോ 3 വീഴും. റിപ്പിൾ മിൽ എന്ന യന്ത്രസഹായത്തോടെ പനങ്കുരുക്കളെ പൊട്ടിച്ചെടുക്കുമ്പോൾ ചിരട്ടയും കെർണൽ അഥവാ പരിപ്പും ലഭിക്കും. പൊട്ടിയ മിശ്രിതം ക്രാക്കറ്റ് മിക്സർ കൺവെയർ, ക്രാക്സ് മിക്സർ എലിവേറ്റർ വഴി ഫസ്റ്റ് വിൻഡോവൻ സൈക്ലോവനിലും തുടർന്ന് സെക്കൻഡ് വിൻഡോവൻ സൈക്ലോവനിലും എത്തും. ഒന്നാമത്തെ വിൻഡോവൻ സൈക്ലോവനിലൂടെ കടന്നു പോകുമ്പോൾ ഭാരം കുറഞ്ഞ ചെറിയ ചിരട്ടകൾ ഉയർന്നു പൊങ്ങിപ്പോകും. രണ്ടാമത്തെ വിൻഡോവൻ സൈക്കിളിലൂടെ കടന്നു പോകുമ്പോൾ ഭാരം കൂടിയ ചിരട്ടകൾ ഉയർന്നു പൊങ്ങിപ്പോകും. പൊങ്ങിപ്പോകുന്ന ചിരട്ടകൾ ബോയിലറിന് സമീപമുള്ള ഷെൽ ബങ്കറിലെത്തും. ബോയിലർ കത്തിക്കുവാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഇന്ധനമാണ് ഈ ചിരട്ടകൾ. ബോയിലറിന്റെ ആവശ്യം കഴിഞ്ഞു വരുന്ന ചിരട്ടയും ഫൈബറും ആവശ്യക്കാർക്ക് ഇന്ധന ആവശ്യങ്ങൾക്കായി വിൽക്കുവാറുണ്ട്. വിൻഡോവൻ സൈക്ലോൺ വഴി എത്തുന്ന പാം കെർണൽ ബ്ലോവർ ഫാണിന്റെ സഹായത്തോടെ കെർണൽ സൈലോവിലേക്ക് മാറ്റും. പ്രസ്തുത കെർണലുകളെ ചൂട് എയർ കൊടുത്ത് ഉണക്കുകയും ഉണങ്ങിയ കെർണലുകളെ എയർകോൺ എന്ന ബ്ലോവർ ഫാൻ ഉപയോഗിച്ച് ഫാക്ടറി പ്രീമിയസിലുള്ള പാം കെർണൽ ഓയിൽ ഫാക്ടറി സെക്ഷനിലേക്ക് മാറ്റും. ഈ സെക്ഷനിൽ വെച്ച് പനം തേങ്ങ കൊപ്ര അതായത് പാം കെർണൽ എക്സ്പെല്ലറുകൾ ഉപയോഗിച്ച് ആട്ടുമ്പോൾ പാം കെർണൽ ഓയിലും പാം കേക്കും അഥവാ പിണ്ണാക്കും ലഭിക്കും. എക്സ്പെല്ലറുകളിൽ നിന്നുള്ള എണ്ണ അണ്ടർഗ്രൗണ്ട് ടാങ്കിലും അവിടെ നിന്ന് പമ്പ് ചെയ്ത് വെർട്ടിക്കൽ ടാങ്കിലേക്കും വിടും. എണ്ണയിലുള്ള പിണ്ണാക്കിന്റെ അംശവും മട്ടും അടിയുവാനാണ് ഇപ്രകാരം ചെയ്യുന്നത്. ടാങ്കിന്റെ അടിയിൽ അടിയുന്ന മട്ട് അഥവാ ഡ്രെയിൻ വാൽവ് വഴി പുറത്ത് കളയും. വെർട്ടിക്കൽ ടാങ്കിലുള്ള എണ്ണ സ്ക്വയർ ടാങ്കിലും ഓയിൽ ഫിൽറ്ററിലേക്കും വിടും. ഫിൽട്ടർ ചെയ്ത് വരുന്ന എണ്ണ പമ്പ് ചെയ്ത് സ്റ്റോറേജ് ടാങ്കിലേക്ക് വിടും. റിഫൈൻ ചെയ്തെടുത്താൽ എഡിബിൾ ഓയിൽ ആക്കി മാറ്റുവാൻ കഴിയുന്ന എണ്ണ ബിസ്ക്കറ്റ് മേൽത്തരം സോപ്പുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കാം. എക്സ്പെല്ലറുകളിൽ നിന്ന് കിട്ടുന്ന പിണ്ണാക്ക് കാലിത്തീറ്റയ്ക്കും വളമായും ഉപയോഗിക്കാൻ കഴിയും. ഈ പറഞ്ഞതെല്ലാം പാം ഫ്രൂട്ടിൽ നിന്നും വേർപെട്ട കുരുവിൻ്റെ പ്രോസസ്സിംഗ് ആയിരുന്നു. ഇനി പാം ഫ്രൂട്ടിൽ നിന്നും പാം ഓയിലിലേക്കുള്ള പ്രോസസ്സ് കാണാം. പ്രസ് സ്റ്റേഷനിലെ സ്ക്രൂ പ്രസ്സിൽ നിന്നും ഓയിൽ ഗട്ടറിലേക്ക് വീഴുന്ന എണ്ണയോടൊപ്പം മണൽ, ഫൈബർ, വെള്ളം, പനങ്കായുടെ പൾപ്പ് അഥവാ സ്ലഡ്ജ് എന്നീ പദാർത്ഥങ്ങൾ ഉണ്ടാകും. ഇവയെല്ലാം കൂടി ഓയിൽ ക്ലാരിഫിക്കേഷൻ എന്ന സെക്ഷനിലേക്ക് പോകുന്നു. പാം ഓയിലിൻ്റെ ഡെൻസിറ്റി 0.9 താഴെയാണ്. ഗ്രാവിറ്റി സെപ്പറേഷനിലൂടെ എണ്ണയിലുള്ള ഖരമാലിന്യങ്ങളെ ഓയിൽ റൂമിൽ വെച്ച് വേർതിരിക്കുന്നു. ഓയിൽ ഗട്ടറിലൂടെ പുറത്തു വരുന്ന പാം ഓയിൽ ഉൾപ്പെടെയുള്ള ദ്രാവകം സാൻട്രാപ്പ് എന്ന ടാങ്കിലേക്കാണ് ആദ്യം എത്തുക. സാൻട്രാപ്പിൻ്റെ അടിയിൽ അടിയുന്ന മണൽ അടിയിലുള്ള വാൽവ് തുറക്കുമ്പോൾ വെളിയിലേക്ക് പോകുന്നു. സാൻട്രാപ്പ് നിറയുമ്പോൾ ദ്രാവകം വൈബ്രേറ്റിംഗ് സ്ക്രീൻ എന്ന എക്യുപ്മെൻറ്റിലേക്ക് പോകും. അവിടെ വെച്ച് അതിലുള്ള ഫൈബർ കണ്ടന്റുകളെ അരിച്ചു മാറ്റുന്നു. എണ്ണയുള്ള ദ്രാവക മിശ്രിതം അവിടെ നിന്നും വേർതിരിഞ്ഞ് ക്രൂഡ് ഓയിൽ ടാങ്കിലേക്ക് വീഴുന്നു. അവിടെ നിന്നും പമ്പ് ചെയ്ത് കണ്ടിന്യൂസ് സെറ്റിലിംഗ് ടാങ്ക് അഥവാ CST എന്ന വലിയ ടാങ്കിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് എണ്ണയും സ്ലഡ്ജും തമ്മിൽ വേർതിരിയുന്നു. CST ടാങ്കിൽ നിന്നും അടിയിലുള്ള സ്ലഡ്ജ് വേർതിരിഞ്ഞ് സ്ലഡ്ജ് ടാങ്കിലേക്കും മുകളിൽ തെളിയുന്ന എണ്ണ സ്കിമ്മറിൽ കൂടി പ്യുവർ ഓയിൽ ടാങ്കിലേക്കും വീഴുന്നു. പ്യുവർ ഓയിൽ ടാങ്കിൽ വീഴുന്ന എണ്ണയിൽ കുറച്ച് മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ ഓയിൽ പ്യൂരിഫയർ എന്ന എക്യുപ്മെൻറ്റിലൂടെ കടത്തിവിട്ട് മാലിന്യങ്ങളെ വേർതിരിക്കും. സെൻട്രിഫ്യൂഗൽ സെപ്പറേഷനാണ് ഈ ഉപകരണത്തിൽ നടക്കുന്നത്. ഇവിടെ നിന്നും എണ്ണ മറ്റൊരു ടാങ്കിലേക്ക് മാറ്റപ്പെടും. മാലിന്യങ്ങൾ ഓട്ടോമാറ്റിക്കായി ഓടയിലേക്ക് പോകും. ഇവിടെ വരെ എത്തുമ്പോഴേക്കും എണ്ണയിലുള്ള മാലിന്യങ്ങളെല്ലാം മാറ്റപ്പെട്ടിരിക്കും. ഇനിയുള്ളത് ജലത്തിൻ്റെ അംശം മാത്രമാണ്. വാക്വം ഡ്രയർ എന്ന ഉപകരണത്തിൻ്റെ സഹായത്തോടെ ജലാംശം നീക്കം ചെയ്യുന്നു. എണ്ണ സ്റ്റോറേജ് ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നു. ആ ചുവപ്പ് നിറമുള്ള എണ്ണയെ ക്രൂഡ് പാം ഓയിൽ എന്നാണ് വിളിക്കുന്നത്. ഇത് ഭക്ഷ്യയോഗ്യമായ എണ്ണയല്ല. റിഫൈൻ ചെയ്താൽ മാത്രമേ ഭക്ഷ്യയോഗ്യമായി മാറുകയുള്ളൂ. ഓയിൽ പാമിന് റിഫൈനറി സംവിധാനമില്ലാത്തതിനാൽ ക്രൂഡ് ഓയിലായിട്ടാണ് കമ്പനികൾക്ക് നൽകുന്നത്. ക്രൂഡ് പാം ഓയിൽ നിന്നും വനസ്പതി, ഡാൽഡ, നെയ്യ്, മെഡിക്കൽ ആവശ്യങ്ങൾക്കുള്ള ബീറ്റാ കരാട്ടിൻ, വിറ്റാമിനുകൾ തുടങ്ങി നിരവധി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. ബാക്കി വരുന്ന ക്രൂഡ് ഓയിലിനെ അവസാനം ബ്ലീച്ച് ചെയ്ത് ശുദ്ധീകരിക്കുമ്പോൾ കിട്ടുന്ന എണ്ണയാണ് പാം ഓയിൽ എന്ന പേരിൽ കുക്കിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ വാങ്ങുന്നത്. CST ടാങ്കിൽ നിന്നും സ്ലഡ്ജ് ടാങ്കിലേക്ക് പോകുന്ന സ്ലഡ്ജിൽ എണ്ണയുടെ കുറച്ച് അംശമുണ്ടായിരിക്കും. അതിനെ സ്ലഡ്ജ് ഫൈബർ ടാങ്കിലേക്കും സ്ലഡ്ജ് സെറ്റിലിംഗ് ടാങ്കിലേക്കും മാറ്റി സ്റ്റീമിൻ്റെ സഹായത്തോടെ ചൂടാക്കുന്നു. തുടർന്ന് സ്ലഡ്ജ് പിറ്റ് എന്ന ഓപ്പൺ ടാങ്കിലും പിന്നീട് ഓപ്പൺ എയർ റിക്കവറി ടാങ്കിലും എത്തിക്കും. ഓരോ ടാങ്കിൽ വെച്ചും സ്റ്റീമിൻ്റെ സഹായത്തോടെ ചൂടാക്കും. മുകളിൽ തെളിയുന്ന എണ്ണ സെറ്റിലിംഗ് ടാങ്കിലും സ്ലഡ്ജ് ടാങ്കിലും റിക്കവറി ടാങ്കിലുമുള്ള സ്കിമ്മറിലൂടെ വേർതിരിച്ച് CST പമ്പ് ചെയ്യും. എല്ലാ പ്രോസസ്സിങ്ങുകളും കഴിഞ്ഞു വരുന്ന സ്ലഡ്ജ് ഫാക്ടറിക്ക് താഴെയുള്ള 8 കുളങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു. മലിനജലം ശുദ്ധീകരിക്കുവാനുള്ള ഈ സംവിധാനത്തിനെ പോണ്ടിംഗ് സിസ്റ്റം എന്നാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തെ കുളത്തിൽ നിന്നും മലിനജലം ചാടിച്ചാടി 8-ാമത്തെ കുളത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഖരമാലിന്യങ്ങളെ അടിയിച്ചും ജലത്തിനെ അന്തരീക്ഷവുമായി പരമാവധി സമ്പർക്കത്തിലാക്കി ശുദ്ധീകരിക്കപ്പെടുന്നു.
ശുദ്ധീകരിച്ച് കിട്ടുന്ന ജലം പമ്പ് ചെയ്ത് എണ്ണപ്പനത്തോട്ടങ്ങൾ നനയ്ക്കുവാനും മറ്റും ഉപയോഗിക്കുന്നു. 1999 സ്ഥാപിതമായ അത്യാധുനിക രീതിയിലുള്ള വിദേശ ടെക്നോളജി അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാം ഓയിൽ മില്ലാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. എണ്ണപ്പന പഴം സംസ്കരിക്കുന്നതിന് ഇന്ത്യയിൽ ആദ്യമായി ഒരു പൊതുമേഖലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു ഫാക്ടറിയാണിത്. ഓയിൽ പാം ഇന്ത്യയുടെ 3500 ഹെക്ടറിൽ ഉൾപ്പെടുന്ന എസ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിക്കുന്ന കർഷകരുടെ എണ്ണപ്പന പഴവും ഇവിടെ സംസ്കരിക്കുന്നുണ്ട്. ഒരു വർഷം ഏകദേശം 6000 മുതൽ 6500 ടൺ വരെ പാം ഓയിൽ എണ്ണപ്പനക്കുരു പഴമാണ് ഇവിടെ സംസ്കരിക്കുന്നത്. ഇതിൽ നിന്നും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഒരു കണക്കനുസരിച്ച് 5000 നും 6000 നും ഇടയ്ക്ക് മെട്രിക് ടൺ ക്രൂഡ് പാം ഓയിൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ചു വരുന്നു. ഇതിൽ കൂടി കേരളത്തിലും കേരളത്തിന് പുറത്തും നിന്നുമായിട്ട് ഏകദേശം 1000-ൽ പരം കുടുംബങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇതിൽ നിന്ന് ജീവിത സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കൃഷി വകുപ്പിൻ്റെ കീഴിൽ വരുന്ന പ്രധാനമായ ഒരു ഫാക്ടറിയാണിത്. ഈ പൊതുമേഖലാ സ്ഥാപനം വർഷങ്ങളോളം ലാഭത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായതിനു ശേഷം ഈ വിദേശ മലേഷ്യൻ ടെക്നോളജി അനുസരിച്ച് പല സ്ഥലത്തും ഫാക്ടറികൾ ഇന്ത്യയിൽ തന്നെ പൊതുമേഖലയിലും പ്രൈവറ്റിലും ആയി സ്ഥാപിക്കപ്പെടുകയുണ്ടായി. എണ്ണക്കുരുക്കളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണ ലഭിക്കുന്ന എണ്ണക്കുരുവാണ് പാം ഓയിൽ എണ്ണപ്പന. ഇതിൽ 20% എണ്ണയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മുടെ ഫാക്ടറി നമുക്ക് 18-20% ഇടയ്ക്കുള്ള ശതമാനത്തിൽ ക്രൂഡ് പാം ഓയിൽ ലഭ്യമാകുന്നുണ്ട്. ഇത് നമ്മുടെ വിദേശ നാണ്യം നേടിത്തരുന്നതിൽ നമ്മുടെ ഭാരതത്തിനാകെ ഒരു മാതൃകയാണ്. ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വിദേശ കറൻസി ചെലവഴിക്കുന്നത് നമ്മുടെ ഭക്ഷ്യണയ്ക്ക് വേണ്ടിയാണ്. അതിനാൽ തന്നെ നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് ഈ സ്ഥാപനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭക്ഷ്യണ്ണയുടെ ഏകദേശം 4% ഇറക്കുമതി ചെയ്യുന്ന എണ്ണകളിൽ പാം ഓയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൽ ഒരു നാമമാത്രമായെങ്കിലും നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ്. വർഷത്തിൽ 11 മാസവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മാസത്തോളം കമ്പനിയുടെ ഫാക്ടറി ഷട്ട് ഡൗൺ അനുബന്ധ റിപ്പയറിങ്ങുകൾക്കായി നമ്മൾ നിർത്തിയിടാറുണ്ട്. ബാക്കി 11 മാസവും ഇത് പ്രവർത്തിക്കുന്നു. ഈ 11 മാസത്തിൽ 6 മുതൽ 7 മാസത്തോളം ഇവിടെ സീസണാണ്. ആ സമയത്ത് ഈ 2 ഷിഫ്റ്റിൽ ഫാക്ടറി പ്രവർത്തിച്ചു വരുന്നു. രാവിലെ 6 മുതൽ 2 വരെയുള്ള ഒരു ഷിഫ്റ്റും 2 തൊട്ട് 10 വരെയുള്ള അങ്ങനെ 2 ഷിഫ്റ്റുകളിൽ മിക്ക ദിവസങ്ങളും ഫാക്ടറി പ്രവർത്തിക്കുന്നതാണ്. പിന്നെ ഈ പറയുന്ന 5 മാസക്കാലയളവിൽ പല ദിവസങ്ങളിലും തുടർച്ചയായിട്ട് 24 മണിക്കൂറും ഫാക്ടറി പ്രവർത്തിക്കുന്നു. നമ്മുടെ പഴത്തിൻ്റെ ലഭ്യത അനുസരിച്ച് വരുന്നതനുസരിച്ച് 24 മണിക്കൂറിനകം തന്നെ നമ്മളത് ഉൽപ്പാദനം എണ്ണയാക്കി മാറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ക്രൂഡ് പാം ഓയിലാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്ഥാപനങ്ങൾ ഓരോ 10 ദിവസം 20 ദിവസം കൂടുമ്പോൾ ടെൻഡറിൽ പങ്കെടുത്തുകൊണ്ട് അത് വാങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. പരിസൺ, MGM, മുരുകൻ, ഗോദ്രേജ് തുടങ്ങിയ റിഫൈനറികളുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുപോയിട്ട് അവർ ശുദ്ധീകരിച്ച് ആണ് നമുക്ക് ഭക്ഷ്യ എണ്ണയായി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളായിട്ട് വരുന്ന വിവിധതരം ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവയുണ്ട്. അതിലൊന്ന് പ്രധാനമായിട്ട് ഇതിൻ്റെ കുരുവിൽ നിന്നും എണ്ണപ്പനയുടെ കുരുവിൽ നിന്നും കെർണൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഒരു വർഷം ഏകദേശത്തും നമ്മൾ ഒരു 800-850 ടൺ കെർണൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ഉയർന്ന നിരക്ക് വിലയിൽ വിറ്റപ്പെട്ടു പോകുന്നതും ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സൗന്ദര്യവർദ്ധക സാധനങ്ങൾ മറ്റുള്ളവയൊക്കെ ഉൽപ്പാദനത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. കൂടാതെ ഇതിൻ്റെ എല്ലാ വേസ്റ്റും നമുക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വരുമാനദായകമായി വരുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇതിൻ്റെ ഉൽപ്പന്നത്തിൽ നിന്നും വരുന്ന ചണ്ടി അത് മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റിതിലേക്കും ഫ്യൂവലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഫൈബർ അതും മറ്റുൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ കെർണൽ സംസ്കരിക്കുമ്പോൾ വരുന്ന അതിൻ്റെ പിണ്ണാക്ക് അതും ഒരു ഉപ ഉൽപ്പന്നമായിട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ വിവിധതരം ഉൽപ്പന്നങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന തലമുറയ്ക്ക് അതായത് സ്കൂൾ കുട്ടികൾ മുതൽ LP സ്കൂൾ കുട്ടികൾ മുതൽ എഞ്ചിനീയറിംഗ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് അവരെ വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് വളർന്നു വരുന്നതിനും പുതിയ ടെക്നോളജികൾ പഠിക്കുന്നതിനും വേണ്ടി വിവിധ സ്ഥാപനങ്ങൾ അവരുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സ്ഥാപനം അവരെ കണ്ട് മനസ്സിലാക്കാനായിട്ട് വർഷത്തിൽ വരാറുണ്ട്. അങ്ങനെ രീതിയിൽ നാട്ടിലുള്ള ആൾക്കാർക്ക് പുതിയ മേഖലയിലുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പല വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നുള്ള കുട്ടികളും അപ്രന്റീസായിട്ടും ട്രെയിനീസൊക്കെ ആയിട്ടും വർക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഒരു പഠനത്തിന് ഒപ്പവും ഒരു വരുമാനവും അവർക്ക് ശമ്പളവും ലഭ്യമാക്കി പിടിച്ച് അവർ പല മേഖലയിൽ അതിനുശേഷം 2-3 വർഷത്തിനുശേഷം ജോലി കിട്ടി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠനത്തിനുള്ള ഒരു അവസരവും ഒപ്പം ഒരു സമ്പാദനവും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിനും കമ്പനിയുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ
ഒരു പദ്ധതി ഓയിൽ പാം ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസിയാണ് നമ്മൾ. അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നമുക്ക് കർഷകരിൽ കൂടെ ഈ കൃഷി വ്യാപനം നടക്കുന്നുണ്ട്. ആ ഉൽപ്പന്നം അവരുടെയും അവരുടെ ഇവിടെ തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കർഷകർക്കും നിലവിൽ പല വിളകൾക്കും വിലക്കുറവ് സംഭവിക്കുമ്പോൾ ന്യായമായ വില കൊടുക്കുന്ന ഒരു വിളയായിട്ടിത് മാറി അവർക്കതിനകത്ത് കൂടുതൽ പ്രചോദനം കൊടുക്കുകയും അവരെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവിടെ നിന്നും അവർക്ക് കർഷകർക്ക് ഒരു വിള എന്ന രീതിയിൽ വരുമാനം കിട്ടുന്ന വിലയായിട്ട് മാറി അതും വരുന്നുണ്ട്. റബ്ബറിൻ്റെ വിലയിടിവ് കാരണം കൂടുതൽ കർഷകർ ഇതിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. നിലവിൽ നമ്മൾ മലേഷ്യൻ ടെക്നോളജി അനുസരിച്ചാണ് നമ്മുടെ ഫാക്ടറി പ്രവർത്തിക്കുന്നത്. അപ്പോൾ കാലാനുസൃത മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പുതിയ പുതിയ ചില ഇതിനകത്ത് നിലവിൽ ഉള്ളതിൽ നമുക്ക് പരിമിതികൾക്കുള്ളിൽ ഒരു സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പരിമിതികളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നമുക്ക് അഡീഷണൽ പുതിയതായിട്ട് എന്തൊക്കെ ടെക്നോളജി അതൊക്കെ നമ്മളിപ്പോൾ നിലവിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി സാർ. താങ്ക് യു വെരി മച്ച്. വെൽക്കം.